സംഘർഷം നടന്ന മണിക്കൂറുകൾക്ക് ശേഷം സഭാ നടപടികൾ പുനരാരംഭിച്ചു. സുരക്ഷാ സേനയെ വിന്യസിച്ച ശേഷമാണ് കാപ്പിറ്റോൾ മന്ദിരത്തിൽ യോഗം ആരംഭിച്ചത്. വിവരങ്ങളുമായി കൃഷ്ണരാജ് മോഹനം ചേരുന്നു. കൃഷ്ണരാജ്, രാവിലെ തന്നെ എല്ലാവരും വളരെ ആകാംക്ഷയോടെ ഞെട്ടലോടുകൂടി കണ്ടതാണ് പാർലമെന്റിലേക്ക് നടത്തിയ അക്രമം, കലാപ സദൃശ്യമായ രംഗങ്ങൾ. ഇപ്പോൾ എങ്ങനെയാണ്, പൂർണ്ണമായും എല്ലാം നിയന്ത്രണ വിധേയമായോ? നമസ്കാരം കിഷോർ. ഇപ്പോൾ പൂർണ്ണമായി എല്ലാം നിയന്ത്രണ വിധേയമായിരിക്കുകയാണ്. ഇപ്പോൾ ജോയിന്റ് സെഷൻ പുനരാരംഭിച്ചിരിക്കുന്നു. പല സ്റ്റേറ്റുകളുടെയും സർട്ടിഫിക്കേഷൻ ഇപ്പോഴാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്നത് പെൻസിൽവാനിയ സ്റ്റേറ്റിന്റെ സർട്ടിഫിക്കേഷൻ പ്രോസസ് ആണ്. ഇപ്പോഴത്തെ നിലയിൽ 244 ഇലക്ട്രൽ കോളേജിൽ വോട്ടുകൾ ജോയിന്റ് സെഷൻ സെനറ്റ് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു. അതിൽ 167 എണ്ണമാണ് ട്രംപിന് സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. പക്ഷേ 244 വോട്ടുകൾ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു. പെൻസിൽവാനിയയുടെ ചർച്ചയാണ് ഇപ്പോൾ നടന്നത്. ഇതിനു മുമ്പ് ജോർജിയ, മിഷിഗൺ മുതലായ സംസ്ഥാനങ്ങളിലും പ്രശ്നബാധമായ അരിസോണ സംസ്ഥാനത്തിന്റെ ആയിരുന്നു ആദ്യം ചർച്ചയിലേക്ക് പോയത്. ഇതെല്ലാം നടന്നു കഴിഞ്ഞു. 4 പേർ മരിച്ചു എന്ന നിർഭാഗ്യകരമായ വാർത്തയാണ്. ഇതിൽ ഒരു ഒരു സ്ത്രീ മാത്രമേ വെടിയേറ്റ് കൊല്ലപ്പെട്ടുള്ളൂ. മറ്റു 3 പേരുടെ മരണകാരണം വ്യക്തമല്ല. നിലവിൽ സ്ഥിതി ശാന്തമാണ്. നാഷണൽ ഗാർഡുകൾ വാഷിംഗ്ടൺ, വിർജീനിയ എന്നിവിടത്തെ നിന്ന് വിന്യസിച്ചിട്ടുണ്ട് ഇന്ന് ഉച്ച മുതൽ. കിഷോർ. കൃഷ്ണരാജ്, ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധേയമായത് ഈ പ്രമേയത്തിനെ അനുകൂലമായി റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ പോലും അനുകൂലിച്ചു എന്നുള്ളതാണ്. അതും വളരെ ശ്രദ്ധേയമായി കാണേണ്ടതല്ലേ? തീർച്ചയായും. ഇന്ന് നടന്ന കലാപ സദൃശ്ചിതമായ ഈ ഒരു ഒരു അറ്റംപ്റ്റ്, അല്ലെങ്കിൽ കോൺഗ്രസ് അംഗങ്ങൾക്കെതിരെ അക്രമത്തിനും ക്യാപിറ്റൽ കെട്ടിടം തിരിച്ചു പിടിക്കുക തുടങ്ങിയ പ്രസ്താവനകൾ മാസങ്ങളായി ഓൺലൈനിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇത് ഇന്ന് ഒരു ഓൺലൈൻ ആക്ടിവിസം, അമേരിക്കയെ നടുക്കിയ ഒരു കലാപം എന്ന രീതിയിലേക്ക് മാറുന്ന അവസ്ഥയിൽ പല റിപ്പബ്ലിക്കൻ സെനറ്റർമാരും അവരുടെ പക്ഷം മാറി അവർ കുറച്ചുകൂടി, അതായത് ബൈഡന്റെ ജയം അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ട്രംപിന്റെ ഭാഗത്ത് നിന്ന്, അതായത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പെൻസിന്, അതായത് വൈസ് പ്രസിഡന്റ് പെൻസിന് ധൈര്യമില്ല എന്ന രീതിയിൽ ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. അതായത് പെൻസ് ഡിഡ്ന്റ് ഹാവ് ദ കറേജ് ടു ഡു വാട്ട് ഷുഡ് ഹാവ് ബീൻ ഡൺ. അത് പെട്ടെന്നുണ്ടായ ഒരു ഒരു, അതിനുശേഷം പെൻസ് എവിടെയെന്ന് അലറുന്ന മുദ്രാവാക്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ക്യാപിറ്റൽ ബിൽഡിംഗിലൂടെ നടക്കുന്നവരുടെ ഇത് പ്രശസ്തമായിരുന്നു. അതിനാൽ തന്നെ ഇത് ആരും അംഗീകരിക്കുന്ന, അതായത് റിപ്പബ്ലിക്കൻസ് പോലും അംഗീകരിക്കുന്ന ഒരു മാർഗമല്ല ഇതുപോലെ കലാപം അഴിച്ചുവിടാനും. ക്യാപിറ്റൽ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഫെഡറൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ഒരു കൂട്ടം കെട്ടിടങ്ങളാണ് ക്യാപിറ്റൽ ബിൽഡിംഗിലേക്ക് എരച്ചു കയറുക മുതലായ. അതിനാൽ ട്രംപിന്റെ ജനസമ്മതിയും, ഇല്ലെങ്കിൽ റിപ്പബ്ലിക്കൻസ് തന്നെ ട്രംപിനെതിരെ സംസാരിച്ചു തുടങ്ങുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്.